ഇടുക്കി ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അരിയൻ ചക്ക വേവിച്ചതും വെള്ളച്ചമ്മന്തിയും. ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, ഇടുക്കി ജില്ലയിൽ നിന്നും കല്യാണം കഴിച്ച് പോയിട്ടുള്ള ഒരുപാട് ചേച്ചിമാരുടെ വീട്ടിലും ഇന്നും നമ്മളുടെ ഈ അരിയൻ ചക്ക വളരെ ഫേമസ് ആയ ഒരു വിഭവം തന്നെയാണ്. ഈ അരിയൻ ചക്ക വേവിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. ഇങ്ങനെ ചോളകൾ ഇങ്ങനെ അടുക്കി പിടിച്ചതിന് ശേഷം അതിനെ വട്ടത്തിൽ വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞ് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാതെ തേങ്ങായും ആവശ്യമായ വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ച് നല്ല പാകത്തിന് കുഴച്ചെടുക്കുക. ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വെള്ളച്ചമ്മന്തിയാണ്. നമ്മൾ ദോശയ്ക്കൊക്കെ അടിക്കുന്ന ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ള ഒരു വെള്ളച്ചമ്മന്തിയാണ്. എങ്കിലും അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മുരിങ്ങ ഇലയാണ്. മുരിങ്ങ ഇല നമുക്ക് ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ലാതിരുന്നത് കൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തത് കറിവേപ്പില തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയൊക്കെ ചേർത്ത് വറുത്തെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കി. അങ്ങനെ അങ്ങനെ ദാ നമ്മുടെ അരിയൻ ചക്ക റെഡിയായിട്ടുണ്ട്. ഇതിനൊരു കിണറ് ചക്ക എന്നൊരു അപരനാമം കൂടെ ഇതിന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നടുവിൽ, ചക്കയുടെ നടുവിലേക്ക് ഒരു കുഞ്ഞ് കിണറൊക്കെ അങ്ങ് താവിയും കൊണ്ട് അങ്ങ് ഞെക്കി കുഴിച്ചിട്ട് നമ്മുടെ പ്രളയം ഉണ്ടായ മാതിരി ഒരു കമത്ത് അങ്ങോട്ട് ചമ്മന്തി അങ്ങ് കമത്തിയിട്ട് ഈ ചക്കയൊന്ന് തിന്ന് നോക്കണം എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നറിയാം. അപ്പോൾ വേറൊരു മെയിൻ കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മുടെ ഈ അരിയൻ ചക്ക ഉണ്ടാക്കണമെങ്കിൽ നന്നായിട്ട് മൂത്ത് നല്ല ചെറുത് മധുരം ആയ ചക്കയാണ് നമ്മൾ അരിയൻ ചക്ക ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്.